നിയമാവർത്തനം 14 അധ്യായം വിലാപരീതി. നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മക്കളാണ് നിങ്ങൾ. മരിച്ചവരെ പ്രതി നിങ്ങളുടെ ശരീരം മുറിപ്പെടുത്തുകയോ ശിരസിന്റെ മുൻഭാഗം മുണ്ടനം ചെയ്യുകയോ അരുത്. എന്തെന്നാൽ നിങ്ങളുടെ കർത്താവിന് പരിശുദ്ധമായൊരു ജനമാണ് നിങ്ങൾ. തന്റെ സ്വന്തം ജനമായിരിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തത്. ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങൾ, അശുദ്ധമായതൊന്നും ഭക്ഷിക്കരുത്. നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്ന മൃഗങ്ങൾ ഇവയാണ്: കാള, ചെമ്മരിയാട്, കോലാട്, പുള്ളിമാൻ, കലമാൻ, കടമാൻ, കാട്ടാട്, ചെറുമാൻ, കവരിമാൻ, മലയാട്. ഇരട്ടക്കുളമ്പുള്ളവയും അയവിറക്കുന്നതുമായ എല്ലാ മൃഗങ്ങളെയും ഭക്ഷിക്കാം. എന്നാൽ അയവിറക്കുന്നവയോ ഇരട്ടക്കുളമ്പുള്ളവയോ ആയ മൃഗങ്ങളിൽ ഒട്ടകം, മുയൽ, കുഴിമുയൽ എന്നിവയെ ഭക്ഷിക്കരുത്. അവ അയവിറക്കുന്നവയെങ്കിലും ഇരട്ടക്കുളമ്പില്ലാത്തതുകൊണ്ട് അശുദ്ധമാണ്. പന്നി ഇരട്ടക്കുളമ്പുള്ളതാണെങ്കിലും അയവിറക്കാത്തതാകയാൽ അശുദ്ധമാണ്. അതിന്റെ മാംസം ഭക്ഷിക്കുകയോ അതിന്റെ ശവം സ്പർശിക്കുകയോ അരുത്. ജലജീവികളിൽ ചിറകും ചെതുമ്പലും ഉള്ളവയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ ചിറകും ചെതുമ്പലും ഇല്ലാത്തവയെ ഭക്ഷിക്കരുത്, അവ അശുദ്ധമാണ്. ശുദ്ധിയുള്ള എല്ലാ പക്ഷികളെയും ഭക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ഭക്ഷിക്കരുതാത്ത പക്ഷികൾ ഇവയാണ്: എല്ലാ തരത്തിലും പെട്ട കഴുകൻ, ചെമ്പരുന്ത്, കരിമ്പരുന്ത്, ദൃദ്രം, പ്രാപിടിയൻ, പരുന്ത്, കാക്ക, ഒട്ടകപക്ഷി, രാനത്ത്, കടൽപാത്ത, ചെങ്ങാലിപ്പരുന്ത്, മൂങ്ങ, കൂമൻ, അരയന്നം, ഞാറപ്പക്ഷി, കരിങ്കഴുകൻ, നീർക്കാക്ക, കൊക്ക്, എരണ്ട, കാട്ടുകോഴി, നരിച്ചീർ. ചിറകുള്ള പ്രാണികളെല്ലാം അശുദ്ധമാണ്, അവ ഭക്ഷിക്കരുത്. ശുദ്ധിയുള്ള പറവകളെയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം. തനിയെ ചത്ത ഒന്നിനെയും ഭക്ഷിക്കരുത്. അത് നിങ്ങളുടെ പട്ടണത്തിൽ താമസിക്കാൻ വരുന്ന അന്യന് ഭക്ഷിക്കാൻ കൊടുക്കുകയോ ഏതെങ്കിലും പരദേശിക്ക് വിൽക്കുകയോ ചെയ്യുക. എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വിശുദ്ധ ജനമത്രേ. ആട്ടിൻകുട്ടിയെ അതിന്റെ തള്ളയുടെ പാലിൽ പാകം ചെയ്യരുത്. ദശാംശം: വർഷം തോറും നിന്റെ വയലിലെ സകല ഫലങ്ങളുടെയും ദശാംശം മാറ്റിവെക്കണം. നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കുന്നതിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുന്നിൽ വച്ച് നിന്റെ ധാന്യങ്ങളുടെയും വീഞ്ഞിന്റെയും എണ്ണയുടെയും ദശാംശവും ആടുമാടുകളുടെ കടിഞ്ഞൂലും നീ ഭക്ഷിക്കണം. നീ അവിടുത്തെ സദാ ഭയപ്പെടാൻ പഠിക്കുന്നതിന് വേണ്ടിയാണിത്. ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം നിനക്ക് ദശാംശം കൊണ്ടുപോകാൻ സാധിക്കാത്തത്ര ദൂരെയാണെങ്കിൽ നീ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ ആ ഫലങ്ങൾ വിറ്റ് പണമാക്കി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അവിടെ വെച്ച് ആ പണം കൊണ്ട് നിനക്കിഷ്ടമുള്ള കാളയോ ആടുകളോ വീഞ്ഞോ ശക്തിയുള്ള ലഹരി പാനീയമോ മറ്റെന്തെങ്കിലുമോ വാങ്ങാം. നിന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ വച്ച് ഭക്ഷിച്ച് നീയും നിന്റെ കുടുംബാംഗങ്ങളും ആഹ്ലാദിക്കുവിൻ. നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന ലേവിരെ അവഗണിക്കരുത്. എന്തെന്നാൽ നിനക്കുള്ളതുപോലെ ഓഹരിയോ അവകാശമോ അവർക്കില്ല. ഓരോ മൂന്നാം വർഷത്തിന്റെയും അവസാനം ആ കൊല്ലം നിനക്ക് ലഭിച്ച ഫലങ്ങളുടെയെല്ലാം ദശാംശം കൊണ്ടുവന്ന് നിന്റെ പട്ടണത്തിൽ സൂക്ഷിക്കണം. നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന നിനക്കുള്ളതുപോലെ ഓഹരിയും അവകാശവുമില്ലാത്ത ലേവ്യരും പരദേശികളും അനാഥരും വിധവകളും വന്ന് അവ ഭക്ഷിച്ച് തൃപ്തിയടയട്ടെ. അപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. നിയമാവർത്തനം 15 സാബത്തുവർഷം. ഓരോ 7 തികയുമ്പോഴും ഹൃണമോചനം നൽകണം. മോചനത്തിന്റെ രീതി ഇതാണ്: ആരെങ്കിലും അയൽക്കാരന് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇളവ് ചെയ്യണം. അയൽക്കാരനിൽ നിന്നോ സഹോദരനിൽ നിന്നോ അത് ഈടാക്കരുത്. എന്തെന്നാൽ കർത്താവിന്റെ മോചനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. വിദേശീയരിൽ നിന്ന് കടം ഈടാക്കിക്കൊള്ളുക. എന്നാൽ നിന്റേത് എന്തെങ്കിലും നിന്റെ സഹോദരന്റെ കൈവശമുണ്ടെങ്കിൽ അത് ഇളവ് ചെയ്യണം. നിങ്ങളുടെ ഇടയിൽ ദരിദ്രർ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിങ്ങൾ അവിടുത്തെ വാക്കു കേൾക്കുകയും
ഞാൻ ഇന്ന് നൽകുന്ന അവിടുത്തെ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ അനേകം ജനതകൾക്ക് കടം കൊടുക്കും. നിങ്ങളൊന്നും കടം വാങ്ങുകയില്ല. നിങ്ങൾ അനേകം ജനതകളെ ഭരിക്കും. നിങ്ങളെ ആരും ഭരിക്കുകയില്ല. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്തെ പട്ടണങ്ങളിൽ ഏതിലെങ്കിലും ഒരു സഹോദരൻ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ നീ നിന്റെ ഹൃദയം കഠിനമാക്കുകയോ അവന് സഹായം നിരസിക്കുകയോ അരുത്. അവന് ആവശ്യമുള്ളത് എന്തുതന്നെയായാലും ഉദാരമായി വായ്പ കൊടുക്കണം. മോചനത്തിന്റെ വർഷമായ 7-ാം വർഷം അടുത്തിരിക്കുന്നുവെന്ന് നിന്റെ ദുഷ്ടഹൃദയത്തിൽ ചിന്തിച്ച് ദരിദ്രനായ സഹോദരനെ നിഷ്കരുണം വീക്ഷിക്കുകയും അവന് ഒന്നും കൊടുക്കാതിരിക്കുകയും അരുത്. അവൻ നിനക്കെതിരായി കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കുകയും അങ്ങനെ അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നീ അവന് ഉദാരമായി കടം കൊടുക്കണം. അതിൽ ഖേദിക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. ഭൂമിയിൽ ദരിദ്രർ എന്നുമുണ്ടായിരിക്കും. ആകയാൽ നിന്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരനു വേണ്ടി കൈ അയച്ചു കൊടുക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അടിമകൾക്ക് മോചനം. നിന്റെ ഹെബ്രായ സഹോദരനോ സഹോദരിയോ നിനക്ക് വിൽക്കപ്പെടുകയും നിന്നെ 6 വർഷം സേവിക്കുകയും ചെയ്താൽ 7-ാം വർഷം ആ ആൾക്ക് സ്വാതന്ത്ര്യം നൽകണം. സ്വാതന്ത്ര്യം നൽകി അയക്കുമ്പോൾ വെറും കൈയോടെ വിടരുത്. നിന്റെ ആട്ടിൻപറ്റത്തിൽ നിന്നും മെതിക്കളത്തിൽ നിന്നും മുന്തിരിച്ചക്കിൽ നിന്നും അവൻ ഉദാരമായി നൽകണം. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയ ദാനങ്ങൾക്കനുസരിച്ച് നീ അവന് കൊടുക്കണം. നീ ഒരിക്കൽ ഈജിപ്തിൽ അടിമയായിരുന്നെന്നും നിന്റെ ദൈവമായ കർത്താവാണ് നിന്നെ രക്ഷിച്ചതെന്നും ഓർക്കണം. അതിനാലാണ് ഇന്ന് ഞാൻ നിന്നോട് ഇക്കാര്യം കൽപ്പിക്കുന്നത്. എന്നാൽ അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും സ്നേഹിക്കുകയും നിന്നോടുകൂടെ താമസിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ നിന്നെ പിരിഞ്ഞു പോവുകയില്ല എന്ന് പറഞ്ഞാൽ അവനെ ഭവനവാതിൽക്കൽ കൊണ്ടുവന്ന് ഒരു തോൽസൂചി കൊണ്ട് നീ അവന്റെ കാത് തുളയ്ക്കണം. അവൻ എന്നും നിന്റെ ദാസനായിരിക്കും. നിന്റെ ദാസിയോടും അപ്രകാരം ചെയ്യുക. അവനെ സ്വതന്ത്രനാക്കുമ്പോൾ നിനക്ക് ഖേദം തോന്നരുത്. ഒരു കൂലിക്കാരന് കൊടുക്കേണ്ടതിന്റെ പകുതി ചെലവിന് അവൻ 6 വർഷം നിനക്കുവേണ്ടി ജോലി ചെയ്തു. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. കടിഞ്ഞൂലുകൾ. നിന്റെ ആടുമാടുകളിൽ ആൺകടിഞ്ഞൂലുകളെയെല്ലാം നിന്റെ ദൈവമായ കർത്താവിന് സമർപ്പിക്കണം. കടിഞ്ഞൂൽ കാളയെക്കൊണ്ട് പണിയെടുപ്പിക്കരുത്. കടിഞ്ഞൂലാടിന്റെ രോമം കത്തിരിക്കുകയും അരുത്. നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വച്ച് അവിടുത്തെ സന്നിധിയിൽ വർഷം തോറും നീയും നിന്റെ കുടുംബവും അവയെ ഭക്ഷിക്കണം. അവയ്ക്ക് മുടന്തോ അന്ധതയോ മറ്റെന്തെങ്കിലും ന്യൂനതയോ ഉണ്ടെങ്കിൽ നിന്റെ ദൈവമായ കർത്താവിന് അവയെ ബലികഴിക്കരുത്. നിന്റെ പട്ടണത്തിൽ വച്ച് തന്നെ അതിനെ ഭക്ഷിച്ചുകൊള്ളുക. ഒരു കലമാനിനെയോ പുള്ളിമാനിനെയോ എന്നതുപോലെ ശുദ്ധനും അശുദ്ധനും ഒന്നുപോലെ അത് ഭക്ഷിക്കാം. എന്നാൽ രക്തം ഭക്ഷിക്കരുത്. അത് ജലം പോലെ നിലത്തൊഴിച്ചു കളയണം. നിയമാവർത്തനം 16-ാം അധ്യായം. പെസഹ തിരുനാൾ. അബീബ് മാസം ആചരിക്കുകയും നിന്റെ ദൈവമായ കർത്താവിന്റെ പെസഹ ആഘോഷിക്കുകയും ചെയ്യുക. അബീബ് മാസത്തിലാണ് നിന്റെ ദൈവമായ കർത്താവ് രാത്രിയിൽ നിന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് നയിച്ചത്. നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ആടുമാടുകളിൽ നിന്ന് അവിടത്തേക്ക് പെസഹ ബലിയർപ്പിക്കണം. അവയോട് കൂടെ പുളിപ്പുള്ള അപ്പം ഭക്ഷിക്കരുത്. 7 ദിവസം യാതനയുടെ അപ്പമായ പുളിപ്പില്ലാത്ത അപ്പം നീ ഭക്ഷിക്കണം. നീ ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്ന ദിവസത്തെപ്പറ്റി ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണിത്. തിടുക്കത്തിലാണല്ലോ ഈജിപ്തിൽ നിന്ന് നീ പുറപ്പെട്ടത്. 7 ദിവസത്തേക്ക് നിന്റെ അതിർത്തിക്കുള്ളിൽ പുളിമാവ് കാണരുത്. പ്രഥമ ദിവസം സായാഹ്നത്തിൽ അർപ്പിക്കുന്ന ബലിയുടെ മാംസത്തിൽ അല്പം പോലും പ്രഭാതം വരെ അവശേഷിക്കുകയും അരുത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്കു തരുന്ന പട്ടണങ്ങളിൽ ഏതിലെങ്കിലും വെച്ച്
പെസഹാബലി അർപ്പിച്ചാൽ പോരാ. നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലത്തു വെച്ച് സൂര്യാസ്തമയ സമയത്ത്, അതായത് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് പെസഹാബലി അർപ്പിക്കണം. നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് അത് വേവിച്ച് ഭക്ഷിച്ചതിനു ശേഷം രാവിലെ എഴുന്നേറ്റ് കൂടാരത്തിലേക്ക് മടങ്ങണം. ആറു ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം. ഏഴാം ദിവസം നിന്റെ ദൈവമായ കർത്താവിനു വേണ്ടി നിങ്ങൾ ആഘോഷപൂർവം ഒരുമിച്ച് കൂടണം. അന്ന് ജോലിയൊന്നും ചെയ്യരുത്. ആഴ്ചകളുടെ തിരുനാൾ. ഏഴാഴ്ചകൾ എണ്ണുക. കൊയ്ത്ത് തുടങ്ങിയ ദിവസം മുതലാണ് ആഴ്ചകൾ എണ്ണേണ്ടത്. അനന്തരം നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്കൊത്ത വിധം സ്വാഭീഷ്ട കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് ആഴ്ചകളുടെ തിരുനാൾ കൊണ്ടാടുക. നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീയും നിന്റെ മകനും മകളും ദാസനും ദാസിയും നിന്റെ പട്ടണത്തിലുള്ള ലേവ്യനും നിന്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും അവിടുത്തെ മുൻപിൽ സന്തോഷിക്കണം. ഈജിപ്തിൽ നീ അടിമയായിരുന്നെന്ന് ഓർമ്മിക്കുക. ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം അനുസരിക്കണം. കൂടാരത്തിരുന്നാൾ. ധാന്യവും വീഞ്ഞും ശേഖരിച്ചു കഴിയുമ്പോൾ ഏഴു ദിവസത്തേക്ക് കൂടാരത്തിരുന്നാൾ ആചരിക്കണം. ഈ തിരുനാളിൽ നീയും നിന്റെ മകനും മകളും ദാസനും ദാസിയും നിന്റെ പട്ടണത്തിലുള്ള ലേവ്യനും പരദേശിയും അനാഥനും വിധവയും സന്തോഷിക്കണം. നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടത്തേക്ക് ഏഴു ദിവസം തിരുനാൾ ആഘോഷിക്കണം. നിന്റെ എല്ലാ വിളവുകളും പ്രയത്നങ്ങളും നിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും. നീ സന്തോഷപൂരിതനാവുകയും ചെയ്യും. ആണ്ടിൽ മൂന്ന് പ്രാവശ്യം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളിലും ആഴ്ചകളുടെ തിരുനാളിലും കൂടാരത്തിരുനാളിലും നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് പുരുഷന്മാരെല്ലാവരും സമ്മേളിക്കണം. അവർ കർത്താവിന്റെ മുമ്പിൽ വെറും കൈയോടെ വരരുത്. നിന്റെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊത്ത വിധം ഓരോരുത്തരും കഴിവനുസരിച്ച് കാഴ്ചകൾ സമർപ്പിക്കണം. നീതിപാലനം. നിന്റെ ദൈവമായ കർത്താവ് നൽകുന്ന പട്ടണങ്ങളിൽ ഗോത്രം തോറും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും നിയമിക്കണം. അവർ ജനങ്ങൾക്ക് നിഷ്പക്ഷമായി നീതി നടത്തിക്കൊടുക്കട്ടെ. നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത്. നീ പക്ഷപാതം കാട്ടുകയോ കൈക്കൂലി വാങ്ങുകയോ അരുത്. എന്തെന്നാൽ കൈക്കൂലി ജ്ഞാനിയെ അന്ധനാക്കുകയും നീതി നിഷേധിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. നീ ജീവിച്ചിരിക്കുന്നതിനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യം കൈവശമാക്കുന്നതിനും വേണ്ടി നീതി മാത്രം പ്രവർത്തിക്കുക. നിന്റെ ദൈവമായ കർത്താവിന് നീ ഉണ്ടാക്കുന്ന ബലിപീഠത്തിനരികെ അഷേരാദേവതയുടെ പ്രതീകമായി ഒരു വൃക്ഷവും നട്ടുപിടിപ്പിക്കരുത്. നിന്റെ ദൈവമായ കർത്താവ് വെറുക്കുന്ന സ്തംഭവും നീ സ്ഥാപിക്കരുത്. നിയമാവർത്തനം 17. ന്യൂനതയോ എന്തെങ്കിലും വൈകല്യമോ ഉള്ള കാളയെയോ ആടിനെയോ നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കരുത്. എന്തെന്നാൽ അത് അവിടത്തേക്ക് നിന്ദ്യമാണ്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ഏതെങ്കിലും പട്ടണത്തിൽ സ്ത്രീയോ പുരുഷനോ ആരായാലും അവിടുത്തെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിടുത്തെ ഉടമ്പടി ലംഘിക്കുകയും ഞാൻ വിലക്കിയിട്ടുള്ള അന്യദേവന്മാരെയോ സൂര്യനെയോ ചന്ദ്രനെയോ മറ്റേതെങ്കിലും ആകാശശക്തിയെയോ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞു നീ കേട്ടാൽ ഉടനെ അതിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കണം. ഇസ്രായേലിൽ അങ്ങനെ ഒരു ഹീനകൃത്യം നടന്നിരിക്കുന്നുവെന്ന് തെളിഞ്ഞാൽ ആ തിന്മ പ്രവർത്തിച്ചയാളെ പട്ടണവാതിൽക്കൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം. രണ്ടോ മൂന്നോ സാക്ഷികൾ അവനെതിരായി മൊഴി നൽകിയെങ്കിൽ മാത്രമേ അവനെ വധിക്കാവൂ. ഒരു സാക്ഷിയുടെ മാത്രം മൊഴിയിൽ ആരും വധിക്കപ്പെടരുത്. സാക്ഷികളുടെ കരങ്ങളാണ് വധിക്കപ്പെടേണ്ടവന്റെ മേൽ ആദ്യം പതിയേണ്ടത്. അതിനുശേഷം മറ്റുള്ളവരുടെ കരങ്ങൾ. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം. കൊലപാതകം, അവകാശവാദം, ദേഹോപദ്രവം മുതലായ കാര്യങ്ങളിലേതെങ്കിലും നിന്റെ പട്ടണത്തിൽ വ്യവഹാര വിഷയമാവുകയും വിധി പറയുക നിനക്ക് ദുഷ്കരമാവുകയും ചെയ്താൽ നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ചെന്ന്
ലേവ്യ പുരോഹിതനോടും ന്യായാധിപനോടും ആലോചിക്കണം. അവർ വിധി തീർപ്പ് നിന്നെ അറിയിക്കും. കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തുള്ള അവർ അറിയിക്കുന്ന തീരുമാനമനുസരിച്ച് നീ പ്രവർത്തിച്ചുകൊള്ളുക. അവരുടെ നിർദ്ദേശങ്ങൾ സൂക്ഷ്മമായി നടപ്പിലാക്കാൻ ശ്രദ്ധിക്കണം. അവരുടെ നിർദ്ദേശവും ന്യായവിധിയും അനുസരിച്ച് പ്രവർത്തിക്കുക. അവരുടെ നിശ്ചയത്തിൽ നിന്ന് നീ ഇടം ബലം വ്യതിചലിക്കരുത്. നിന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ പരികർമ്മം ചെയ്യുന്ന പുരോഹിതനെയോ ന്യായാധിപനെയോ അനുസരിക്കാതെ ഒരുവൻ ധിക്കാരപൂർവം പ്രവർത്തിച്ചാൽ അവൻ വധിക്കപ്പെടണം. അങ്ങനെ ഇസ്രായേലിൽ നിന്ന് ആ തിന്മ നീക്കിക്കളയണം. ജനം ഇത് കേട്ടു ഭയപ്പെടുകയും പിന്നീടൊരിക്കലും ധിക്കാരപൂർവം പെരുമാറാതിരിക്കുകയും ചെയ്യട്ടെ. രാജാവിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകുന്ന ദേശം കൈവശമാക്കി നീ താമസമുറപ്പിച്ചു കഴിയുമ്പോൾ ചുറ്റുമുള്ള ജനതകൾക്കെന്നതുപോലെ നിനക്കും രാജാവുണ്ടായിരിക്കണമെന്ന് നീ ആഗ്രഹിച്ചാൽ നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന ആളെയാണ് രാജാവാക്കേണ്ടത്. നിന്റെ സഹോദരരിൽ നിന്ന് മാത്രമേ രാജാവിനെ വാഴിക്കാവൂ. പരദേശിയെ ഒരിക്കലും രാജാവാക്കരുത്. രാജാവ് കുതിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കരുത്. അതിനായി ജനം ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകാൻ ഇടയാക്കുകയുമരുത്. ഇനിയൊരിക്കലും ആ വഴിയെ തിരികെ പോകരുതെന്ന് കർത്താവ് നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. രാജാവിന് അനേകം ഭാര്യമാരുണ്ടായിരിക്കരുത്. ഉണ്ടെങ്കിൽ അവന്റെ ഹൃദയം വഴിതെറ്റിപ്പോകും. രാജാവ് തനിക്ക് വേണ്ടി പൊന്നും വെള്ളിയും അമിതമായി സംഭരിക്കരുത്. രാജാവ് സിംഹാസനസ്ഥനായി കഴിയുമ്പോൾ ലേവ്യ പുരോഹിതരുടെ പക്കൽ സൂക്ഷിക്കപ്പെടുന്ന ഈ നിയമത്തിന്റെ ഒരു പകർപ്പ് പുസ്തകച്ചുരുളിൽ എഴുതിയെടുക്കണം. അവനത് സൂക്ഷിക്കണം. തന്റെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും ഈ നിയമത്തിലെ എല്ലാ അനുശാസനങ്ങളും ചട്ടങ്ങളും ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്യാൻ ജീവിതത്തിലെ എല്ലാ ദിവസവും അത് വായിക്കുകയും ചെയ്യണം. അങ്ങനെ തന്റെ സഹോദരനേക്കാൾ വലിയവനാണ് താനെന്ന് അവൻ വിചാരിക്കുകയോ പ്രമാണങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ അവനും പുത്രന്മാരും ദീർഘകാലം ഇസ്രായേലിൽ രാജാവായി ഭരിക്കും.